നമസ്തേ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ പ്രതികളെ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം എൻ ഐ എക്ക് വിടണമെന്നുള്ള ആവശ്യം ശക്തമാകുകയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ എസ് ടി പി ഐ ജിഹാദികൾ സഞ്ചരിച്ച വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഏകദേശം പത്തോളം സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട് പെരുവമ്പ് വരെയുള്ള പത്തിലേറെ കേന്ദ്രങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതികൾ സഞ്ചരിച്ച വെള്ളമാരുതി എറ്റ് കാർ പതിഞ്ഞു എന്നാൽ നമ്പർ മാത്രം ലഭിച്ചില്ല സംഭവം നടന്ന മമ്പറത്ത് പ്രതികൾ എത്തിയത് തിങ്കളാഴ്ച എട്ട് അമ്പത്തെട്ടിനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്ററിൽ താഴെയുള്ള ഉപ്പുംപാടത്ത് അക്രമി സംഘം എത്തിയത് ഏഴ് മണിയോടെയെന്നും വ്യക്തമായി ഒന്നര മണിക്കൂറിലധികം കൊല്ലപ്പെട്ട സഞ്ചിത്തിനെ കാത്ത് പ്രതികളിരുന്നു അഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള പെരുവമ്പിൽ ആറ് മുപ്പത്തഞ്ചിയോടെ പ്രതികൾ എത്തിയിരുന്നു എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് ദീർഘകാലമായി നടത്തിയ ആസൂത്രണമായതിനാൽ പ്രതികളിലേക്ക് വേഗത്തിലെത്തുകയെന്നത് എളുപ്പമല്ലെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇനിയും നീളുമെന്നുള്ള ഒരു ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം വേണ്ടിവരും എന്ന് പോലീസ് തന്നെ തുറന്നു പറയുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ എസ് ഡി പി ഐ ഭീകരർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് നമുക്കറിയാം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സഞ്ജിത്തിൻ്റെ കൊലപാതകം മമ്പറത്തെ ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയുമായി ബൈക്കിൽ വരികയായിരുന്ന സഞ്ജിത്തിനെ കാറിലെത്തി അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വിജനമായ സ്ഥലത്ത് വെച്ച് ബൈക്ക് തടഞ്ഞ ശേഷമായിരുന്നു ആക്രമണം ബൈക്കിൽ നിന്നും സഞ്ജുവിനെ വലിച്ചു പുറത്ത് എടുത്ത് അക്രമികൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയവർക്കായുള്ള അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കൊലയ്ക്ക് ശേഷം അക്രമികൾ രക്ഷപ്പെട്ട കാറുകളിൽ ഒരെണ്ണം തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് നിഗമനം മൂന്ന് പേരെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒരു വാഹനം എറണാകുളം ഭാഗത്തേക്ക് കടന്നു എന്നും പോലീസ് സ്ഥിരീകരിച്ചു സഞ്ജിത്തിനോട് മുൻവൈരാഗ്യമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്നാൽ ഈ ഈ വിഷയത്തിൽ എന്ന് എങ്ങനെ മുൻവൈരാഗ്യം ഉണ്ടാകും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണമാണ് ആർ എസ് എസ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കൊല്ലപ്പെടേണ്ടി വന്നത് സഞ്ജിത്ത് കൊല്ലപ്പെടേണ്ടി വന്നത് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് എന്നാൽ പോലീസ് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമായിരിക്കാം ഇത്തരത്തിലുള്ള കൊലപാതകത്തിന് കാരണമായത് എന്നുള്ളതാണ് ഇത് ഇതൊക്കെ പോലീസിൻ്റെ ഒരു ന്യായവാദങ്ങൾ മാത്രമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അക്രമി സംഘത്തിന് സഹായം ചെയ്തതായി സംശയമുള്ള മൂന്ന് പേരെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഇവർക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് പറഞ്ഞു ഏതായാലും അന്വേഷണം ശക്തമാകുന്നില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സഞ്ജത്തിൻ്റെ കുടുംബവും ഈ അന്വേഷണം എന്നെ എയ്ക്ക് വിടണമെന്നുള്ള ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്